നെക്സ്റ്റ് എസ് മൈം കണ്ടന്റ് ടൈപ്സ്. ഇപ്പോൾ എസ് മൈം നമ്മൾ പറഞ്ഞു സെക്യൂർ മൈം ആണ്, മൾട്ടിപർപ്പസ് ഇന്റർനെറ്റ് മെയിൽ എക്സ്റ്റൻഷൻ ആണ് എസ് മൈം എന്ന് പറയണത് അല്ലേ. അപ്പോൾ അതിൽ ഫംഗ്ഷൻസ് എന്ന് പറയുമ്പോൾ കണ്ടന്റ് ടൈപ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എൻവലപ്ഡ് ഡാറ്റ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കണ്ടന്റ് ടൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, എൻവലപ്ഡ് ഡാറ്റയാണ്. ഓക്കെ, അപ്പോൾ എൻവലപ്ഡ് ഡാറ്റ എന്ന് പറയാലോ, എന്താണ് എൻവലപ്ഡ് ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻക്രിപ്റ്റഡ് മെസ്സേജും ഉണ്ടാവും എൻക്രിപ്റ്റഡ് കീസും ഉണ്ടാവും അല്ലേ. സോ ഈ എൻവലപ്ഡ് ഡാറ്റ ജനറേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്സ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ഇപ്പോൾ ഫസ്റ്റ് എന്ന് പറയുക കഴിഞ്ഞാൽ നമുക്ക് ജനറേറ്റ് ചെയ്യേണ്ടത് ജനറേറ്റ് എ സൂഡോ റാൻഡം സെഷൻ കീ. അതായത് നമുക്ക് ജനറേറ്റ് ചെയ്യേണ്ടത് സെഷൻ കീ ആണ്. ഫോർ സെഷൻ കീ നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്, ഫോർ എ പെർട്ടിക്കുലർ സിമെട്രിക് എൻക്രിപ്ഷൻ, സിമെട്രിക് കീ എൻക്രിപ്ഷൻ അല്ലേ. സിമെട്രിക് എൻക്രിപ്ഷൻ അൽഗോരിത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സെഷൻ കീനെ ജനറേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, രണ്ടാമതെന്ന് പറഞ്ഞത് എന്താണ്, ഫോർ ഈച്ച് റെസിപ്പിയൻറ്റ് എന്തിനു വേണ്ടി എൻക്രിപ്റ്റ് ദ സെഷൻ കീ, എന്താ ചെയ്യേണ്ടത്, എൻക്രിപ്റ്റ് ചെയ്യുക, എൻക്രിപ്റ്റ് ദ സെഷൻ കീ യൂസിങ് എന്ത് വെച്ചിട്ട്, റിസീവേഴ്സ് പബ്ലിക് കീ. റിസീവർ ബി ആണെങ്കിൽ, ഇതിപ്പോൾ ഞാനിങ്ങനെ പറയണമെന്നുള്ളൂ, നിങ്ങൾ എഴുതുമ്പോൾ സെൻറ്റൻസ് ആക്കി എഴുതാട്ടോ, എൻക്രിപ്റ്റ് ദ സെഷൻ കീ യൂസിങ് റിസീവേഴ്സ് പബ്ലിക് കീ. അവിടെ യൂസ് ചെയ്യുന്നത് നമ്മൾ ആർ എസ് അൽഗോരിതം വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്യുക. അതായത് നമ്മളിവിടെ എൻക്രിപ്റ്റ് ചെയ്യുന്നത് എന്താണ്, പബ്ലിക് കീ എൻക്രിപ്ഷനാണ് നമ്മളിവിടെ ചെയ്യുന്നത് അല്ലേ. തേർഡ് ചെയ്യുന്നത് ഫോർ ഈച്ച് റെസിപ്പിയൻറ്റ് പ്രിപ്പയർ എ ബ്ലോക്ക്, ഒരു ബ്ലോക്ക് പ്രിപ്പയർ ചെയ്യണം. ആ ബ്ലോക്കിൻ്റെ പേരാണ് റെസിപ്പിയൻ്റ് ഇൻഫോ. ഓക്കെ, അപ്പോൾ ഒരു ബ്ലോക്ക്, ഫോർ ഈച്ച് റെസിപ്പിയൻറ്റ് പ്രിപ്പയർ എ ബ്ലോക്ക്, എന്താ ബ്ലോക്ക് ഈസ് നോൺ ആസ് റെസിപ്പിയൻ്റ് ഇൻഫോ. അപ്പോൾ ഈ റെസിപ്പിയൻ്റ് ഇൻഫോ എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യണം. ആ ബ്ലോക്കിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്, അതിനകത്ത് റെസിപ്പിയൻ്റെ പബ്ലിക് കീയുടെ സർട്ടിഫിക്കറ്റിന് ഐ ഡി വേണം. ഐ ഡി ഓഫ് റിസീവേഴ്സ് പബ്ലിക് കീ സർട്ടിഫിക്കറ്റ്, റിസീവേഴ്സിൻ്റെ പബ്ലിക് കീ സർട്ടിഫിക്കറ്റ്. ഓക്കെ, ദാറ്റ് ഇസ് ഐ ഡി ഓഫ് റിസീവേഴ്സ് പബ്ലിക് കീ സർട്ടിഫിക്കറ്റ് വേണം. ഓക്കെ, ദെൻ നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അൽഗോരിതത്തിൻ്റെ സെഷൻ കീ, ഐ ഡി ഓഫ്, നെക്സ്റ്റ് വേണ്ടത് നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത അൽഗോരിതത്തിൻ്റെ എന്താണ് സെഷൻ കീ, ദാറ്റ് ഈസ് സെഷൻ കീയുടെ ഐ ഡി വേണം. ദെൻ എന്താ വേണ്ടത്, ആ എൻക്രിപ്റ്റഡ് സെഷൻ കീയും, എൻക്രിപ്റ്റഡ് സെഷൻ കീയും, ഈ മൂന്ന് കാര്യങ്ങളാണ് റെസിപ്പിയൻ ഇൻഫോ ബ്ലോക്കിൽ ഉണ്ടാവേണ്ടത്. ഒന്നെന്ന് പറയണത് റെസിപ്പിയൻ്റെ പബ്ലിക്കിയുടെ സർട്ടിഫിക്കറ്റിൻ്റെ ഐ ഡി, ഇനി മെസ്സേജ് എൻക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത സെഷൻ കീ അല്ലേ, അതിൻ്റെ ഐ ഡി, ദെൻ എൻക്രിപ്റ്റഡ് സെഷൻ കീ. ഈ മൂന്ന് കാര്യങ്ങളാണ് റെസിപ്പിയൻ ബ്ലോക്കിൽ വേണ്ടത്. നെക്സ്റ്റ് നമ്മൾ ഫോർത്ത് സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് നമ്മൾ മെസ്സേജിനെ എൻക്രിപ്റ്റ് ചെയ്യുക, നമ്മൾ മെസ്സേജിനെ എൻക്രിപ്റ്റ് ചെയ്യുക, ദാറ്റ് ഈസ് എൻക്രിപ്റ്റ് ദി മെസ്സേജ് കണ്ടൻറ്റ് വിത്ത് സെഷൻ കീ. സെഷൻ കീ വെച്ചിട്ട് മെസ്സേജ് കണ്ടൻറ്റിനെ എൻക്രിപ്റ്റ് ചെയ്യുക, അതാണ് ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നമ്മൾ കണ്ടൻറ് ടൈപ്പ് നമ്മൾ പറയണത്, ഇപ്പോൾ കണ്ടൻറ് ടൈപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇന്ന അപ്ലിക്കേഷനാണ്, ഇന്ന മൈം ടൈപ്പ്. ഇപ്പോൾ മൈം ടൈപ്പ് നമ്മൾ കണ്ടൻറ് ടൈപ്പ് പറയുമ്പോൾ എസ് മൈം ടൈപ്പ് ഈക്വൾ ടു എന്താ വരിക, കണ്ടൻറ് എൻവലപ്ഡ് ഡാറ്റ എന്നൊക്കെ പറഞ്ഞിട്ട് വരും. നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യും മെസ്സേജിനെ, നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ കണ്ടൻറ് ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് ഇന്ന അപ്ലിക്കേഷൻ, അതിൽ എസ് മൈം ടൈപ്പ് ഈക്വൾ ടു എൻവലപ്ഡ് ഡാറ്റ എന്നൊക്കെ പറഞ്ഞിട്ട് വരും. ദെൻ കണ്ടൻറ് ട്രാൻസ്ഫർ എൻകോഡിംഗ് ബേസ് 64 ആണ്. കണ്ടൻറ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഇതൊരു അറ്റാച്ച്മെൻ്റ് ആണ്, ഇന്ന ഫയൽ ഒരു അറ്റാച്ച്മെൻ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് വരും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ നമ്മൾ മെസ്സേജിനെ എൻക്രിപ്റ്റ് ചെയ്തു അല്ലേ. എൻക്രിപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ എൻക്രിപ്റ്റഡ് മെസ്സേജിനെ എന്ത് ചെയ്യണം, റിക്കവർ ചെയ്യണം അല്ലേ. ദാറ്റ് ഈസ് ടു റിക്കവർ ദിസ് എൻക്രിപ്റ്റഡ് മെസ്സേജ് റിസീവർ എന്താ ആദ്യം ചെയ്യേണ്ടത്, ഫസ്റ്റ് എന്ത് ചെയ്യണം, ബേസ് 64 വെച്ചിട്ടാണ് നമ്മൾ എൻകോഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഇതിനെന്ത് ചെയ്യണം, ഫസ്റ്റ് സ്ട്രിപ്പ് ചെയ്യണം. ഓക്കെ, ദെൻ റെസിപ്പിയൻ്റെ പബ്ലിക് കീ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് റിസീവ് ചെയ്യാം, ഈ സെഷൻ കീനെ നമുക്ക് റിസീവ് ചെയ്യാം അല്ലേ. നമ്മളിവിടെ നേരത്തെ പഠിച്ച പോലെ തന്നെ നമ്മൾ മെസ്സേജിനെ നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യുന്നു സെഷൻ കീ ഉപയോഗിച്ചിട്ട്. ദെൻ നമ്മൾ എന്തും കൂടി അപ്പൻ ചെയ്തിട്ടാണ് അയച്ചിട്ടുണ്ടായിരുന്നത്, ഈ എൻക്രിപ്റ്റഡ് സെഷൻ കീയും കൂടി അപ്പൻ ചെയ്തിട്ടാണ് അയച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. സോ നമുക്ക് റിസീവറിന് റിക്കവർ ചെയ്യണമെങ്കിൽ എൻക്രിപ്റ്റഡ് മെസ്സേജിനെ അത് ഡീക്രിപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യം നമുക്ക് ഈ ബേസ് 64 എൻകോഡിങ് ചെയ്യണം.
അല്ലേ. അതിന് നമ്മൾ ബേസ് 64 എൻകോഡിൽ നിന്ന് നമുക്ക് തിരിച്ച് എടുക്കണം. ദെൻ എന്ത് ചെയ്യണം, അത് സ്ട്രിപ്പ് ഓഫ് ചെയ്യണം. ദെൻ നമ്മൾ എന്ത് ചെയ്യണം, റിസീപ്പിയൻറ്റിൻ്റെ പബ്ലിക് കീ, സോറി പ്രൈവറ്റ് കീ, റിസീവറിൻ്റെ പ്രൈവറ്റ് കീ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സെഷൻ കീന് എന്ത് ചെയ്യണം, എടുക്കണം. ഗെറ്റ് സെഷൻ കീ യൂസിങ് റിസീപ്പിയൻറ്റ് പ്രൈവറ്റ് കീ. ഓക്കെ, അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ സെഷൻ കീനെ നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റും. നമുക്ക് ദെൻ ഫൈനലി നമുക്ക് എന്ത് ചെയ്യാം, ഈ സെഷൻ കീ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ എൻക്രിപ്റ്റഡ് മെസ്സേജിനെ നമുക്ക് റിട്രീവ് ചെയ്തെടുക്കാം. ഓക്കെ, ഇത് എൻക്രിപ്റ്റഡ് മെസ്സേജാണ്. ഈ എൻക്രിപ്റ്റഡ് മെസ്സേജിൽ നിന്ന് നമുക്ക് KS സെഷൻ കീ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളത് എന്ത് ചെയ്യുന്നു, ഡീക്രിപ്റ്റ് ചെയ്യുന്നു യൂസിങ് റിസീവേഴ്സ് പ്രൈവറ്റ് കീ. ദെൻ എന്ത് ചെയ്യുന്നു, പ്രൈവറ്റ് കീ, ആ പ്രൈവറ്റ് കീ കിട്ടിക്കഴിഞ്ഞാൽ, സെഷൻ കീ കിട്ടിക്കഴിഞ്ഞാൽ, ആ സെഷൻ കീ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ എൻക്രിപ്റ്റഡ് മെസ്സേജിന് എന്ത് ചെയ്യാം, ഡീക്രിപ്റ്റ് ചെയ്തെടുക്കാം. ഓക്കെ, സോ ദീസ് ആർ ദ ഫോർ സ്റ്റെപ്സ് ഫോർ എൻവലപ്ഡ് ഡാറ്റ. ആദ്യം നമ്മൾ സെഷൻ കീനെ ജനറേറ്റ് ചെയ്യുന്നു, ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, പബ്ലിക് കീ എൻക്രിപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മെസ്സേജിനെ എൻക്രിപ്റ്റ് ചെയ്യുന്നു. ദെൻ നമ്മളൊരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ദെൻ നമ്മൾ എന്ത് ചെയ്യുകയാണ്, മെസ്സേജിനെ നമ്മൾ സെഷൻ കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്യുകയാണ് അല്ലേ. ഇവിടെ പ്രൈവറ്റ് കീനെ, സോറി സെഷൻ കീനെ എൻക്രിപ്റ്റ് ചെയ്യുന്നു, ഇവിടെ മെസ്സേജിനെ നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി സെക്കൻഡ് വണ്ണാണ് സൈൻഡ് ഡാറ്റ. അപ്പോൾ നമ്മുടെ എൻവലപ്ഡ് ഡാറ്റ ആകുമ്പോൾ എസ് മൈം ടൈം ഈക്വൾ ടു എൻവലപ്ഡ് ഡാറ്റ എന്ന് വരും. ഇവിടെ കണ്ടൻറ് ടൈപ്പ് നമ്മുടെ സൈൻഡ് ഡാറ്റ ആണെങ്കിൽ എസ് മൈം ടൈപ്പ് ഈക്വൾ ടു സൈൻഡ് ഡാറ്റ എന്ന് വരും. ഓക്കെ, ഇപ്പോൾ സൈൻഡ് മെസ്സേജ് എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മൾ ഒതൻറ്റിക്കേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. സോ സൈൻഡ് ഡാറ്റ എസ് മൈം ടൈപ്പ് ക്യാൻ ബി യൂസ്ഡ് വിത്ത് വൺ ഓർ മോർ സൈനേഴ്സ്. ഓക്കെ, ഇനി എങ്ങനെയാണ് നമുക്ക് സൈൻഡ് ഡാറ്റ, ഇതൊരു ഡി ക്യാപിറ്റലാണ് കേട്ടോ, ഈ സൈൻഡ് ഡാറ്റ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ക്രിയേറ്റിംഗ്. ഇപ്പോൾ സൈൻഡ് ഡാറ്റ ക്രിയേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്സ്, ഫസ്റ്റ് നമുക്ക് എന്താണ്, നമ്മൾ ആദ്യം നമ്മൾ സൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു അൽഗോരിതം ഉപയോഗിച്ചിട്ടാണ്, നമ്മളൊരു മെസ്സേജ് ഡൈജസ്റ്റ് അൽഗോരിതം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മെസ്സേജിനെ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, അൽഗോരിതം ഏതാണ് ഡിസൈഡ് ചെയ്യണം, അൽഗോരിതത്തിനെ സെലക്ട് ചെയ്യണം. അതായത് സെക്യൂർ ഹാഷ് അൽഗോരിതം ആണോ അല്ലെങ്കിൽ MD5 മെസ്സേജ് ഡൈജസ്റ്റ് 5, ഈ ഏത് അൽഗോരിതമാണ് ഡിസൈഡ് ചെയ്യുക, അത് സെലക്ട് മെസ്സേജ് ഡൈജസ്റ്റ് അൽഗോരിതം. ഓക്കെ, സെക്കൻഡ് എന്ന് പറയുന്നത് മെസ്സേജ് ഡൈജസ്റ്റ്, മെസ്സേജിൻ്റെ, അതായത് നമ്മൾ ഏത് മെസ്സേജാണ് അയക്കണേ വെച്ചാൽ അതിൻ്റെ എന്ത് കമ്പ്യൂട്ട് ചെയ്യുക, ഹാഷ് ഫംഗ്ഷൻ കമ്പ്യൂട്ട് ചെയ്യുക അല്ലേ. നമ്മുടെ മെസ്സേജ് ദെൻ ആയിരിക്കും നമ്മൾ ഒരു ഹാഷ് കോഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ, ഓർമ്മയില്ലേ ഇങ്ങനെ. അപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്താണ്, ഈ മെസ്സേജിൻ്റെ മെസ്സേജ് ഡൈജസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത് കമ്പ്യൂട്ട് മെസ്സേജ് ഡൈജസ്റ്റ് അല്ലെങ്കിൽ ഹാഷ് ഫംഗ്ഷൻ, കമ്പ്യൂട്ട് മെസ്സേജ് ഡൈജസ്റ്റ് ഓർ ഹാഷ് ഫംഗ്ഷൻ ഓഫ് ദി കണ്ടൻറ്റ് അല്ലെങ്കിൽ ഓഫ് ദി മെസ്സേജ് ടു ബി സൈൻ. ഏത് മെസ്സേജാണോ സൈൻ ചെയ്യേണ്ടത് ആ മെസ്സേജിൻ്റെ ഡൈജസ്റ്റ്, മെസ്സേജ് ഡൈജസ്റ്റ് കണ്ടുപിടിക്കുക. ദെൻ എന്താ ചെയ്യേണ്ടത്, ഇനി നമ്മൾ ചെയ്തത് എന്താ, ഇതൊക്കെ നിങ്ങൾ ആ PGP പഠിച്ചാൽ തന്നെ ഇത് എളുപ്പത്തിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. നമ്മൾ മെസ്സേജിൻ്റെ മെസ്സേജ് ഡൈജസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ മെസ്സേജ് ഡൈജസ്റ്റിന് നമ്മൾ എന്ത് ചെയ്യാണ്, എൻക്രിപ്റ്റ് ചെയ്യുകയാണ് യൂസിങ് സെൻഡേഴ്സ് പ്രൈവറ്റ് കീ. സോ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, മെസ്സേജ് എൻക്രിപ്ഷൻ. ഓക്കെ, അപ്പോൾ മെസ്സേജ് ഈ ക്രിയേറ്റ് ചെയ്ത മെസ്സേജ് ഡൈജസ്റ്റിന് നമ്മൾ എന്ത് ചെയ്യാണ്, സെൻഡറിൻ്റെ സൈനറിൻ്റെ പ്രൈവറ്റ് കീ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാണ്, എൻക്രിപ്റ്റ് ചെയ്യാണ്. ഓക്കെ, സോ എൻക്രിപ്റ്റ് ദ മെസ്സേജ് ഡൈജസ്റ്റ് വിത്ത് സൈനേഴ്സ് പ്രൈവറ്റ് കീ. ഓക്കെ, സൈനർ എന്ന് പറഞ്ഞാൽ ആരാ, സെൻഡർ തന്നെ. ഓക്കെ, ഇനി ഇവിടെ നെക്സ്റ്റ് ചെയ്യേണ്ടത് ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ ഇവിടെ നമ്മളൊരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, റിസീപ്പിയൻറ്റ് ഇൻഫോ. അതേപോലെ ഇവിടെ ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ സൈനർ ഇൻഫോ എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യണം. ആ ബ്ലോക്കിനകത്ത് വേണ്ട ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്, ഒന്നെന്ന് പറയുന്നത് സൈനേഴ്സ് പബ്ലിക് കീ സർട്ടിഫിക്കറ്റ്. അതായത് സൈനറിൻ്റെ, സൈനർ എന്ന് പറഞ്ഞാരാ, സെൻഡർ അല്ലേ, സൈനേഴ്സ് പബ്ലിക് കീയുടെ സർട്ടിഫിക്കറ്റ്. ദെൻ നമ്മൾ യൂസ് ചെയ്യുന്ന അൽഗോരിതത്തിൻ്റെ ID, മെസ്സേജ് ഡൈജസ്റ്റ് അൽഗോരിതത്തിൻ്റെ ID നമ്മൾ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നു. ദെൻ ഇനി നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള മെസ്സേജ് ഡൈജസ്റ്റ് അൽഗോരിതത്തിൻ്റെ എൻക്രിപ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ മെസ്സേജ് ഡൈജസ്റ്റ് അൽഗോരിതത്തിൻ്റെ ഐഡികൾ നമ്മളിവിടെ സ്റ്റോർ ചെയ്ത് വയ്ക്കും അല്ലേ. ഇനി നമ്മൾ അതിൽ ഏത് മെസ്സേജ് ഡൈജസ്റ്റ് അൽഗോരിതം വെച്ചിട്ടാണോ നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യാൻ പോകുന്നത്, ആ അതിൻ്റെ നമ്മൾ ID സ്റ്റോർ ചെയ്ത് വയ്ക്കും. നാലാമത്തെന്ന് പറയണത് എൻക്രിപ്റ്റഡ് മെസ്സേജ് ഡൈജസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഒന്നെന്ന് പറയണത് സൈനറിൻ്റെ പബ്ലിക് കീ സർട്ടിഫിക്കറ്റ്, ദെൻ അൽഗോരിതത്തിൻ്റെ ഐഡികൾ, ദെൻ ഏതാണോ അൽഗോരിതം യൂസ് ചെയ്യണേച്ചാൽ എൻക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടി ഏത് അൽഗോരിതമാണ് യൂസ് ചെയ്യണേച്ചാൽ അതിൻ്റെ ID, ദെൻ ആ എൻക്രിപ്റ്റഡ് മെസ്സേജ് ഡൈജസ്റ്റ്. ഇത്രയും കാര്യങ്ങളാണ് എവിടെ ഉണ്ടാവേണ്ടത്, ഈ ബ്ലോക്കിന്, സൈനർ ഇൻഫോ എന്ന് പറഞ്ഞാൽ ബ്ലോക്കിനകത്ത് ഉണ്ടാവേണ്ടത്.
ഓക്കെ. ഇനി എന്താണ് മെസ്സേജിനെ നമ്മൾ എൻക്രിപ്റ്റഡ് മെസ്സേജിനെ റിക്കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ യൂസ് ചെയ്യണം? ടു റിക്കവർ ദ സൈൻഡ് മെസ്സേജ്, അതായത് സൈൻ ചെയ്ത മെസ്സേജിനെ റിക്കവർ ചെയ്യണം. സൈൻഡ് മെസ്സേജ് ആൻഡ് വെരിഫൈ, നമ്മൾ എന്ത് ചെയ്യണം, അതിലുള്ള സിഗ്നേച്ചറും വെരിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, റെസിപ്പിയൻ്റ് ആദ്യം എന്ത് ചെയ്യണം, ഈ എൻകോഡിങ്ങിനെ സ്ട്രിപ്പ് ചെയ്യണം. സ്ട്രിപ്പ് ഓഫ് ബേസ്, നമ്മളിവിടെ ബേസ് 64 എൻകോഡിങ്ങാണ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബേസ് 64 എൻകോഡിനെ ആദ്യം സ്ട്രിപ്പ് ചെയ്യണം. ദെൻ എന്ത് ചെയ്യണം, സോറി സെൻഡറിൻ്റെ പബ്ലിക്, റിസീവറിൻ്റെ സെൻഡറിൻ്റെ പബ്ലിക്കല്ലേ അറിയുള്ളൂ, സ്വന്തം പബ്ലിക്കി അറിയാം, നേരെ മറിച്ച് മറ്റൊരാളുടെ പബ്ലിക്കി അറിയാം. സോ സെൻഡറിൻ്റെ പബ്ലിക്കി ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, മെസ്സേജ് ഡൈജസ്റ്റിനെ ഡീക്രിപ്റ്റ് ചെയ്യും. ഓക്കെ, പിന്നെന്ത് ചെയ്യും, സോ സൈനറിൻ്റെ അല്ലെങ്കിൽ സെൻഡറിൻ്റെ പബ്ലിക്കി ഉപയോഗിച്ചിട്ട് മെസ്സേജ് ഡൈജസ്റ്റിനെ ഡീക്രിപ്റ്റ് ചെയ്യും. ദെൻ എന്ത് ചെയ്യുന്നു, റെസിപ്പിയൻ്റ് എന്ത് ചെയ്യുന്നു, റെസിപ്പിയൻ്റ് എന്ത് ഇൻഡിപെൻഡൻ്റ്ലി എന്ത് ചെയ്യുന്നു, മെസ്സേജ് ഡൈജസ്റ്റിനെ എന്ത് ചെയ്യുന്നു, കമ്പ്യൂട്ട് ചെയ്യും. മെസ്സേജ് ഡൈജസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഡീക്രിപ്റ്റ് ചെയ്ത് കിട്ടിയ മെസ്സേജ് ഡൈജസ്റ്റുമായിട്ട് ചെക്ക് ചെയ്യും. എന്തിന്, മെസ്സേജ് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ കമ്പയർ ചെയ്യും, കമ്പയർ ഈ ഡീക്രിപ്റ്റഡ് മെസ്സേജ് ഡൈജസ്റ്റ് വിത്ത് എന്തുമായിട്ട് കമ്പയർ ചെയ്യുന്നത്, കമ്പ്യൂട്ടഡ് കമ്പ്യൂട്ട് ചെയ്ത മെസ്സേജ് ഡൈജസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, അത് വെരിഫൈ ചെയ്യും. ഓക്കെ, വെരിഫൈഡ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യും. സോ ഫസ്റ്റ് ചെയ്യുന്നത് സ്ട്രിപ്പ്, റിസീപ്പിന് എന്തൊക്കെ ചെയ്യുക, മെസ്സേജിനെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രിപ്പ് ഓഫ് ചെയ്യും ബേസ് 64 എൻകോഡിങ്ങിന്. ദെൻ എന്ത് ചെയ്യും, സൈനറിൻ്റെ പബ്ലിക്കി ഉപയോഗിച്ചുകൊണ്ട് മെസ്സേജിനെ ഡീക്രിപ്റ്റ് ചെയ്യും, മെസ്സേജ് ഡൈജസ്റ്റിനെ ഡീക്രിപ്റ്റ് ചെയ്യും. ദെൻ റിസീപ്പിയൻ്റ് പിന്നെ എന്താ ചെയ്യുക, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എന്ത് ചെയ്യും, മെസ്സേജ് ഡൈജസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യും. ബി ആണ് റിസീവർ കേട്ടോ, കമ്പ്യൂട്ട് ചെയ്യും. ദെൻ എന്ത് ചെയ്യും, ഈ മെസ്സേജ് കമ്പ്യൂട്ട് ചെയ്ത മെസ്സേജ് ഡൈജസ്റ്റുമായിട്ട് എന്ത് കമ്പയർ ചെയ്യും, ഡീക്രിപ്റ്റ് ചെയ്ത മെസ്സേജ് ഡൈജസ്റ്റിനെ കമ്പയർ ചെയ്യും. ഡീക്രിപ്റ്റഡ് മെസ്സേജ് ഡൈജസ്റ്റും കമ്പ്യൂട്ടർ മെസ്സേജ് ഡൈജസ്റ്റും കൂടിയും കമ്പയർ ചെയ്തിട്ട് സൈൻ വെരിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എന്തിൽ, സൈൻഡ് ഡാറ്റയിൽ വരുന്നത്. അപ്പോൾ ഇത്രയാണ് എസ് മൈമിൽ കണ്ടക്ട് ടൈംസിൽ മെയിനായിട്ട് എൻവലപ്പ് ഡാറ്റ, സൈൻ ഡാറ്റ, ക്ലിയർ സൈനിങ്, ദെൻ രജിസ്ട്രേഷൻ റിക്വസ്റ്റ്, സർട്ടിഫിക്കറ്റ് ഓൺലി മെസ്സേജ്. അപ്പോൾ ഈ രണ്ടെണ്ണം ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്, നെക്സ്റ്റ് ബാക്കിയുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ.